അപ്പോൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ലുഡു ഗെയിം എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഈ ലുഡു ഗെയിം ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ടോ കോഡിംഗ് ഒക്കെ അറിയണമായിട്ട്? അപ്പോൾ ഈ ലുഡു ഗെയിം ഉണ്ടാക്കാൻ കോഡിംഗ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഇവിടെ മുഴുവനെ കാണാൻ ശ്രദ്ധിക്കുക. മുഴുവനെ കണ്ടെങ്കിൽ ഒരു ഡൗട്ടും ഉണ്ടാവത്തില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാകാൻ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, പിന്നെ കമൻറ്റും ചെയ്യാം. അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലിലേക്ക് ഒന്ന് ചെയ്ത് വെച്ചാൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ സ്കെച്ച് വെയർ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ആ ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കാണുന്ന ഈ പ്ലസ് ബട്ടണിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലിക്കേഷൻ്റെ പേര് കൊടുക്കാൻ പറയും. അപ്ലിക്കേഷൻ്റെ പേര് കൊടുക്കാൻ ലുഡോ ബോക്സിൻ്റെ ഇവിടെ കൊടുക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ നേരെ വീട്ടിൽ ഇട്ടായിരുന്നു. ന്യൂ പ്രൊജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വീഡിയോ പോയി ഒന്ന് കണ്ടേക്കാം. വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലുഡോ ബോക്സിൻ്റെ കൊടുക്കുകയാണ് പേര്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് കൊടുക്കാം. എന്നിട്ട് ഏറ്റവും ടാപ്പ് ടു ചേഞ്ച് ഐക്കണിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഗാലറി സെലക്ട് ചെയ്തിട്ട് ലുഡോൻ്റെ തന്നെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ലുഡോൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അഡ്വാൻസ് സെറ്റിങ്സിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. എൻ്റെ പാക്കേജ് നെയിമിലേക്ക് അവിടെ ഫുള്ള് മാച്ചിട്ട് com.ludo ഇട്ടിനെ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പേരെന്ത് കൊടുത്താൽ അത് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അവിടെ ലുഡോ ബോക്സായിട്ട് കൊടുക്കുകയാണ്. എന്നിട്ടായിട്ട് അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അപ്പോൾ ഞാൻ അത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണം കൊടുത്താൽ മതി. എന്നിട്ട് ബോക്സ് ഒന്ന് ചേർക്കാം. സോറി, ബോക്സ് .online എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് ഓൺലൈനിൽ കൊടുത്തു. കൊടുത്തതിന് ശേഷം ന്യൂ പ്രൊജക്റ്റാണ് അടുത്തുള്ളത്, അല്ല പ്രൊജക്റ്റ് നെയിമാണുള്ളത്. പ്രൊജക്റ്റ് നെയിമിൻ്റെ അടുത്ത് ഞാൻ ലുഡോ ബോക്സ് ഓൺലൈനായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. പ്രൊജക്റ്റ് ഇതെന്തിനെ കുറിച്ചുള്ള പ്രൊജക്റ്റാണ്? ഇപ്പോൾ ഇതെന്തിനെ കുറിച്ചുള്ള പ്രൊജക്റ്റ് വെച്ചാൽ ലുഡുവിനെ കുറിച്ചുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ ലുഡുവിൻ്റെ ലുഡു ബോക്സ് ഓൺലൈനിൽ കൊടുക്കുകയാണ്. എൻ്റെ ഒരു ക്രിയേറ്റ് ആപ്പിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുവരെയും കാണാൻ സാധിക്കാം. എന്നിട്ട് ഈ 3 dots ഒന്ന് ക്ലിക്ക് ചെയ്യാം. എൻ്റെ ഒരു വ്യൂയിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. വ്യൂയിലോ ക്ലിക്ക് ചെയ്യേണ്ട മെയിൻ XML കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ടൂൾ ബാറൊന്ന് ഓഫ് ചെയ്യാം. അത് നമുക്ക് ആവശ്യമുള്ള ടൂൾ ബാർ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാധനമാണ്. ആ ബാക്കിലൊക്കെ ഒന്ന് ഇതുണ്ടാകുന്നല്ലേ, അല്ലെങ്കിൽ ഒന്ന് ടിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കാണാൻ സാധിക്കും ആ ഒരു സാധനം ഓഫ് ചെയ്യാം, ആവശ്യമില്ല എന്ന് സേവ് ആക്കാം. സേവ് ആക്കി നേരെ ബെയിലോട്ട് തരാം. എൻ്റെ നേരെ ഒന്ന് പുറകോട്ടരാം. എൻ്റെ തേർ പുറകോട്ടരാം. പുറകോട്ടരുടെ സൈഡിലിടക്കം കുറേ ലേ ഔട്ട് ഇവിടെ കാണാൻ സാധിക്കും. ലേ ഔട്ടിൽ നേരം താഴട്ടക്കരാം. താഴട്ടക്കൻ്റെ അവിടെ കാണാൻ സാധിക്കും വെബ് വ്യൂ ആയിട്ട്. ഈ വെബ് വ്യൂവിനെ ലോങ് പ്രസ് ചെയ്യാം. എൻ്റെ നേരെ പൊക്കിയിട്ട് കൊടുത്തിട്ട് ഈ സ്ക്രീനിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. സ്ക്രീനിലേക്ക് ഇട്ടിട്ടാകുമ്പോൾ ഇതുപോലെയും കാണാൻ സാധിക്കാം. എന്നിട്ട് ഇങ്ങനെ ഇവിടെ പിന്നെ ചേഞ്ച് വരുത്താൻ പിന്നെ നേരെ ഇവൻറ്റിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവൻറ്റിലേക്ക് എത്തിയിട്ടേറ്റവും അവിടെ കാണാൻ സാധിക്കും ദാ ഓൺ ക്രിയേറ്റിലൂടെ കാണാൻ സാധിക്കും. അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ദാ ഈ ഐക്കണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ കാണാൻ സാധിക്കും വ്യൂ ആയിട്ട്. ആ വ്യൂവിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എൻ്റെങ്കിൽ നേരെ താഴ്ത്തക്കാരാണ്. ഇപ്പോൾ വ്യൂ എന്ന് തന്നെയുള്ളത് കുറച്ച് താഴെ കാണാൻ സാധിക്കും. വെബ് എൽറ്റ് കാണാൻ സാധിക്കും. വെബ് വ്യൂ ആയിട്ട് ലോഡ് URL, ഈ വെബ് വ്യൂ ലോഡ് URL നേരെ പൊക്കിയിട്ട് നേരെ ഇവിടെ കൊണ്ടിട്ട് ഇട്ട് കൊടുക്കാം. നേരെ ഇവിടെ കൊണ്ടിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെബ് വ്യൂ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ ആക്കിയിട്ട് ആക്കാം. എൻ്റെ ഒരു ലോഡ് URL ആണ് ചോദിക്കുന്നത്. ഈ URL കിട്ടാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവില്ല. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഞാൻ നല്ല ടെലഗ്രാം ചാനലിലായിരിക്കും. നിങ്ങൾ ടെലഗ്രാം ലോഗിൻ ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്ത് വാട്സപ്പ് ലോഗിൻ ചെയ്താൽ ലോഗിൻ ചെയ്യാം. എന്നിട്ടായിട്ട് എൻ്റെ സെർച്ച് പറയില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സെർച്ച് ചെയ്യുന്നത് MT കോഡ് ചാനൽ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ MT കോഡ് ചാനൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരു ചാനൽ കിട്ടും. ആ ചാനലിലേക്ക് പോവാം. എൻ്റെ ഇവിടെ ലുഡു ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി നേരെ ഇടുന്ന് സെർച്ച് ചെയ്യാം. ഇതാ ഈ സെർച്ച് ബാറിൽ എടുത്തിട്ടായിട്ട് ആഷ് ടാഗ് ഇട്ടിട്ട് ലുഡു ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഡ് കിട്ടും. ഞാൻ ആഷ് ടാഗ് ഒന്ന് ഇട്ട് കൊടുക്കാം. എൻ്റെ ലുഡു ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇതുപോലെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇതേപോലത്തെ ഒന്ന് മാത്രമേ ഉണ്ടാവും, വേറെ ഉണ്ടല്ലോ. കോഡിന് കോപ്പി ചെയ്തെടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കോപ്പി ചെയ്തിട്ടും എന്നിട്ട് നേരെ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ട് സേവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരെ ഒന്ന് പുറകോട്ട് തരാം. പുറകോട്ട് വന്നിട്ടായിട്ട് അടുത്തെന്ത് ചെയ്യണേ ഞാൻ കാണിച്ചുതരാം. ഈ റണ്ണിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. റണ്ണിലെ ക്ലിക്ക് ചെയ്യാൻ ഇതുവരെയും കാണാൻ സാധിക്കും. ഇവിടെ 15 സെക്കൻഡ് വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. പിന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യാമെന്നില്ല.
എന്നിട്ട് ഇൻസ്റ്റാൾ ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ലുഡോ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. എന്നിട്ടായിട്ട് ഓപ്പൺ അടിക്കുക, അല്ലെങ്കിൽ ഡണ്ണ് അടിക്കുക. അപ്പോൾ ഞാൻ ഡണ്ണ് അടിക്കാനും ഡണ്ണ് അടിച്ച് നേരം ഒന്ന് പോർക്കോട്ടറാണ്. പോർക്കോട്ടറിൻ്റെ അവിടെ കാണാൻ സാധിക്കും ലുഡോ ബോക്സിൽ, അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ലുഡോ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉണ്ടാക്കി ഇപ്പോൾ ഉണ്ടാക്കിയ ലുഡോ. അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കും. നെറ്റ് ഓൺ വേണം. ഓൺ ഉണ്ടാകാൻ മാത്രമേ ഗെയിം കളിക്കാൻ പറ്റും. എന്നിട്ടായിട്ട് പിന്നെ ഇത് പറയാനുള്ളത് നല്ല മ്യൂസിക്കൊക്കെ ഉണ്ട്, ഇതിന് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ റിമൂവ് ആക്കുകയാണ്, കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ ലോഡിങ്ങും, പിന്നെ ചെറിയൊരു ആഡ്സിടെ വരും. ആ ആഡ്സിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം. ആഡ്സ് സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ വരുന്നത് ഇതുപോലെ ആയിരിക്കും. ഇതാ ലോഡിങ് ആയിട്ട് പിന്നെ ലുഡോയിട്ട് കാണാൻ സാധിക്കും. മറ്റേ പ്ലേ ആക്കി കൊടുക്കാം. പ്ലേ ആക്കിയിട്ട് നമുക്ക് രണ്ട് മോഡിലൂടെ കാണാൻ സാധിക്കും. ഒന്ന് വി എസ് നമ്മൾ അപ്പുറം ഇവരെ പരസ്പരം കളിക്കാനും, പിന്നെ എ ഐ മോഡ് കമ്പ്യൂട്ടറിൻ്റെ കളിക്കുന്നത്. ഞാൻ കമ്പ്യൂട്ടർ മോഡ് എടുത്തിട്ട് കളറിൽ സെലക്ട് ചെയ്തിട്ട് ഒന്ന് പ്ലേ ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഗെയിം ഫുള്ള് വർക്ക് ആകുന്നുണ്ട്. ഇതാ ഫുൾ ലോഡിങ് ആകുന്നുണ്ട്, അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇങ്ങനെ തീർച്ചയായും ലൈക്ക് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഡിസ്ലൈക്കും ചെയ്യാം. പിന്നെ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് വേണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തേക്കാം. ബൈ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. വീണ്ടും കാണാം.